ആലത്തൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കളായി. മംഗലണ്ടം ലൂർദുമാത ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും ചിറ്റിലഞ്ചേരി MNKM ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തിന്റെ സാധ്യത IT ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിങ്ങളുടെ ഇന്നോവേറ്റീവായ നിങ്ങളുടെ കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടുതൽ നിങ്ങൾ അന്തർലീനമായ കഴിവുകളുമെല്ലാം പ്രദർശിപ്പിക്കാനും മത്സരിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ മികവാർന്ന നിലയിലേക്ക് അത് വളർത്തിക്കൊണ്ടുവരാനുമെല്ലാം തികച്ചും അനുയോജ്യമായ പ്രോത്സാഹനം നൽകുന്ന ഒരു വേള കൂടിയാണ്. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ഞാൻ SSLC 1999 എഴുതുന്നത്. അന്ന് IT ഒരു 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 പാഠ്യവിഷയമല്ല, കാരണം IT ആവശ്യമില്ല. എന്നാൽ ഈ കാലത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടക്ക് പൊതുവിൽ നമ്മുടെ ലോകത്തും രാജ്യത്തും കേരളത്തിലും ഉൾപ്പെടെ വിവര സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലാണ്. ഇപ്പൊ കണ്ണടച്ചു തുറക്കും മുമ്പ് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ IT സാധ്യത ഉൾപ്പെടെ നമ്മുടെ പുതിയ കാലത്ത് കുട്ടികൾക്ക് കൂടുതൽ സ്വായത്തമാക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ആ മേഖല മാറുന്നു. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ AUOP ജയന്തി സമ്മാന വിതരണം ചെയ്തു. കാവശ്ശേരി KCP ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ KS വിജയാനന്ദ്, PTA പ്രസിഡന്റ് N സുരേഷ് കുമാർ, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വാസുദേവൻ തെന്നിലാപുരം, PS മീരാൻ ഷാ, R പ്രശാന്ത്, PK ജയകുമാർ, R ജയപ്രസാദ്, ബിജു എബ്രഹാം, PP മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു.